ഷീല ദീക്ഷിത്തിന്റെ പെട്ടെന്നുള്ള മരണത്തിന് കാരണക്കാരൻ പി സി ചാക്കോയാണെന്ന് ആരോപിച്ച് മകൻ സന്ദീപ് ദീക്ഷിത് രംഗത്ത്. പി സി ചാക്കോയ്ക്ക് അയച്ച കത്തിലാണ് ഡൽഹി മുൻ മുഖ്യമന്ത്രിയുടെ മകൻ ഇക്കാര്യം പരാമർശിക്കുന്നത്. സന്ദീപ് ദീക്ഷിത് ഉന്നയിച്ച ഗുരുതര ആരോപണത്തെ തുടർന്ന് കോൺഗ്രസിൽ കലാപം പൊടിപൊടിക്കുകയാണ്. തന്റെ അമ്മയുടെ പെട്ടെന്നുള്ള മരണത്തിന് കാരണം പി സി ചാക്കോയുമായി ഉണ്ടായ സംഘർഷത്തിന്റെ മാനസിക സമ്മർദ്ദം മൂലമാണെന്നാണ് സന്ദീപ് ദീക്ഷിത് കത്തിലൂടെ ആരോപിക്കുന്നത്. ഷീല ദീക്ഷിത്തിന്റെ അവസാന നാളുകളിൽ കോൺഗ്രസ് ഡൽഹി ഘടകത്തിന്റെ ചുമതല വഹിച്ചിരുന്ന പി സി ചാക്കോയുമായി കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് കടുത്ത രാഷ്ട്രീയ ഭിന്നതകൾ ഇരുവരും തമ്മിൽ ഉരുത്തിരിഞ്ഞു. ഇത് പിന്നീട് പ്രസ്താവനാ യുദ്ധങ്ങളിലേക്കും നീണ്ടു. പി സി ചാക്കോ തന്റെ അമ്മ ഷീല ദീക്ഷിത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചും അധിക്ഷേപിച്ച് സംസാരിച്ചുവെന്നാണ് മകൻ സന്ദീപ് ദീക്ഷിത്തിന്റെ ആരോപണം. ഈ സംഭവങ്ങളുടെയൊക്കെ മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയാതെയാണ് ഷീല ദീക്ഷിത്തിന്റെ അപ്രതീക്ഷിത മരണം എന്നാണ് സന്ദീപ് ദീക്ഷിത് ആരോപിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി സന്ദീപ് ദീക്ഷിത് പി സി ചാക്കോയ്ക്ക് കത്തയച്ചിരുന്നു. തന്റെ അമ്മയുടെ മരണത്തിന് പി സി ചാക്കോയാണ് ഉത്തരവാദി എന്ന നിലയിലാണ് സന്ദീപ് ദീക്ഷിത് അയച്ച കത്തിന്റെ ഉള്ളടക്കം. കോൺഗ്രസ് നേതാവും മുൻ എം പിയുമായ സന്ദീപ് ദീക്ഷിത് അയച്ച കത്ത് വിവാദമായത് ഇപ്രകാരമാണ്. സന്ദീപ് ദീക്ഷിത്തിന്റെ കത്ത് ലഭിച്ച കാര്യം പി സി ചാക്കോ സ്ഥിരീകരിച്ചു. പക്ഷേ കത്തിലെ ആരോപണങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. സന്ദീപ് ദീക്ഷിത് തനിക്ക് അയച്ച കത്ത് സോണിയാഗാന്ധിക്ക് അയച്ചു കൊടുത്തുവെന്നാണ് പി സി ചാക്കോ പറയുന്നത്. എന്നാൽ താൻ അയച്ചത് വക്കീൽ നോട്ടീസ് അല്ല, പി സി ചാക്കോയ്ക്ക് അയച്ച വ്യക്തിപരമായ കത്താണെന്നുമാണ് സന്ദീപ് ദീക്ഷിത് പറയുന്നത്. ഡൽഹിയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവ് കൂടിയാണ് ഷീല ദീക്ഷിത്തിന്റെ മകൻ സന്ദീപ് ദീക്ഷിത്. അധികാരം നഷ്ടപ്പെട്ട കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തര കലാപം മൂർച്ഛിക്കുന്നത് പാർട്ടി സംവിധാനങ്ങളിൽ പ്രസിഡന്റായ സോണിയാഗാന്ധിക്കുള്ള പിടി അയയുന്നത് കൊണ്ടാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. വിഷയം പാർട്ടി അച്ചടക്ക സമിതി പരിശോധിക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണിത്. കത്ത് ചോർത്തിയതിനു പിന്നിൽ ചാക്കോയാണെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ആരോപിക്കുന്നത്. താൻ വ്യക്തിപരമായി അയച്ച കത്താണ് ചാക്കോ ചോർത്തിയതെന്ന് സന്ദീപും പറയുന്നു. അതിനിടെ ചാക്കോയെ ഡൽഹിയുടെ ചുമതലയിൽ നിന്ന് മാറ്റണം എന്ന ആവശ്യവും ഉയർന്നു കഴിഞ്ഞു. എന്നാൽ കത്ത് പാർട്ടി അധ്യക്ഷയ്ക്ക് കൈമാറുക മാത്രമാണ് താൻ ചെയ്തതെന്നാണ് ചാക്കോ പറയുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ് രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു. യുവനേതാവ് ജ്യോതിരാജിത്യ സിന്ധ്യ ഉൾപ്പെടെ പല നേതാക്കളും പാർട്ടി നേതൃത്വത്തോട് കടുത്ത അമർഷത്തിലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.